for latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മധ്യദൂരക്കാര വ്യോമ ആകാശ് മിസൈലിന്റെ പരീക്ഷണം പരാജയമെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. വിക്ഷേപണത്തിലും യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്നതിലും പിഴവ് സംഭവിച്ചതിനാൽ പരീക്ഷണ വിക്ഷേപണം പരാജയപ്പെടാൻ കാരണമായെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. പരീക്ഷണ വിക്ഷേപണത്തിൽ മിസൈൽ ലക്ഷ്യത്തിലെത്തിയില്ല. ആവശ്യമുള്ള വേഗത കൈവരിക്കാൻ പോലും മിസൈലിനായില്ല. പ്രധാനപ്പെട്ട യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കാതിരുന്നത് തിരിച്ചടിയായെന്നും പാർലമെന്റിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിരോധ മേഖലയിൽ സർക്കാർ ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ പരാജയമാണ് ഇതെന്നാണ് റിപ്പോർട്ട്. 3,600 കോടി രൂപയാണ് ആകാശ്, ആകാശ് MK2 എന്നീ മോഡലുകളിലുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവഴിച്ചത്. നിർമ്മാണത്തിനായി 7 വർഷത്തെ കരാറാണ് കമ്പനിയുമായി ഉണ്ടായിരുന്നത്. 6 കേന്ദ്രങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഒരിടത്തും കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ നടത്തിയ 20 പരീക്ഷണ വിക്ഷേപണത്തിൽ 6 പരീക്ഷണങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലുള്ള അവ്യക്തതകൾ, പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എടുത്ത കാലതാമസം എന്നീ കാര്യങ്ങളും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.